സമഗ്ര ശിക്ഷ കേരള സ്റ്റാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി ചെറുവട്ടൂർ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിൽ നടപ്പാക്കുന്നതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. കുട്ടികളുടെ കലാപ്രകടനത്തിനുള്ള ആവിഷ്കാര ഇടം, ഭാഷയും ഗണിതവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഭാഷാ ഇടം, ഗണിത ഇടം, വരയിലൂടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വരയിടം, കരകൗശല ഇടം, ശാസ്ത്ര ഇടം എന്നിങ്ങനെ വിവിധ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾക്കായുള്ള 13 ഇടങ്ങളാണ് ക്ലാസ് റൂമിനകത്തും പുറത്തുമായി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പദ്ധതി പൂർത്തീകരണത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈടെക് വിദ്യാലയമായി മാറും എന്നുള്ളതിനാൽ സംതൃപ്തരാണ് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും രക്ഷാകർത്താക്കളും കുട്ടികളും പ്രദേശവാസികളും. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 17 വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ജൈവ വൈവിധ്യ പാർക്കിൽ ദേശീയ പക്ഷി മയിൽ ശില്പം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ നിരവധി അംഗൻവാടികളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ആ അംഗൻവാടികൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സ്മാർട്ട് അംഗൻവാടികളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 212 അംഗൻവാടികളാണ് ഇത്തരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി നിരവധി ഫണ്ടുകൾ ചെലവഴിക്കപ്പെടുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പ്രദേശത്തെ എല്ലാ സ്കൂളുകൾക്കും വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാന അധ്യാപിക നിത്യ ആർ നായർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മുൻ ഹെഡ് മാസ്റ്റർ KH സൈനുദ്ദീൻ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.